ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഐ പി ഒകൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും നമുക്കൊരു ഐ പി ഒ റിവ്യൂ വീഡിയോ ആണ്. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഐ പി ഒ July 12 ആരംഭിക്കുന്നു. July 12 ആരംഭിച്ച് July 14 വരെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത്. നമുക്കിപ്പോൾ ബാങ്കിങ് സ്റ്റോക്കുകളും ബാങ്കിങ് സെക്ടറും ലൈം ലൈറ്റിലാണ്, പല കാരണങ്ങൾ കൊണ്ട്. സോ ആ ഒരു സമയത്ത് സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ടുള്ള ഉത്കർഷ് അത് വരുന്നത് വളരെ ഏറെ പ്രതീക്ഷകൾ നൽകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം വളരെ ചെറിയ പ്രൈസ് ബാൻഡാണ്, 23-25 രൂപയ്ക്കിടയിലാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിലേഴ്സ് വളരെ ഉത്സാഹത്തിലാണ് ഒരു ബാങ്ക് 23-25 രൂപയ്ക്ക് അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കുക എന്നുള്ളത്. സോ നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും അതിനെ ഐ പി ഒ റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഐ പി ഒ. 500 കോടി രൂപയുടെ ഒരു ചെറിയ ഐ പി ഒ ആണിത്. ഇതിൽ മുഴുവനായിട്ടും ഫ്രഷ് ഇഷ്യൂ ഷെയർസാണ്, അതായത് ഒന്നുപോലും മറ്റുള്ളവർ ഓബ്സ്ട്രേക്ക് ചെയ്യുന്നില്ല, ഫ്രഷ് ഇഷ്യൂ തന്നെയാണ് വരുന്നത്. കാരണം ഇത് 500 കോടി രൂപയുടെ നെറ്റ്വർത്ത് കമ്പനി ഉണ്ടാക്കിക്കഴിഞ്ഞു. അപ്പോൾ 500 കോടി നെറ്റ്വർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 3 ഇയേഴ്സ് ഇത് ലിസ്റ്റ് ചെയ്യപ്പെടണമെന്ന് RBIയുടെ നിയമമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കമ്പനി ഐ പി ഒയുമായിട്ട് വരുന്നത്. ഇതിൽ പ്രൊമോട്ടേഴ്സായിട്ടുള്ള ഉത്കർഷ് കോ ഇൻവെസ്റ്റേഴ്സിന് 84.75% ഓഹരികളാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഐ പി ഒ കഴിയുന്നതോടുകൂടി അവരുടെ ഓഹരി പങ്കാളിത്തം 69% കുറയും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഐ പി ഒയുടെ 75% എച്ച് എൻ ഐസിന് അല്ലെങ്കിൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് റിസർവ്ഡ് ആണ്. വെറും 10% മാത്രമാണ് റീറ്റെയിലേഴ്സിനുള്ള സ്കോപ്പ്. അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ നടത്തിക്കഴിഞ്ഞാലും കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് 12 ആരംഭിക്കുന്ന ഒരു ഐ പി ഒ 2 ദിവസം മുമ്പ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഐ പി ഒ ഡേറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 12 മുതൽ 14 വരെയാണ്. 23 രൂപ മുതൽ 25 രൂപ വരെയാണ് ഇതിൻ്റെ പ്രീമിയം. ഇനി കമ്പനിയെക്കുറിച്ച് പറയുന്നതിലേക്ക് പോകുന്നതൊക്കെ കഴിഞ്ഞാൽ, ഈ ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ശരിയായ ഹിന്ദി ഭൂമിയിൽ നിന്ന്, അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ്. ഏകദേശം 830 ആദ്യത്തെ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ഒരു മൈക്രോ ഫിനാൻസ് സ്മോൾ ബാങ്ക് എന്ന് പറയാം നമുക്ക്. അപ്പോൾ 830 ബ്രാഞ്ചുകളാണ് ഉള്ളത്. 26 സ്റ്റേറ്റിൽ ഒരു കോർപ്പറേഷൻ വരുന്നു. 36 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട്. മൊത്തം ബാങ്കിൻ്റെ ലോൺ ബുക്ക് എന്ന് പറയുന്നത്, അതായത് ബാങ്കുകളുടെ എപ്പോഴും നമ്മൾ വിലയിരുത്തുന്ന അവരുടെ കൊടുത്ത ലോണിൻ്റെതാണ് അവരുടെ ആസ്തി എന്ന് പറയുന്നത്, 13,957 കോടി രൂപയുടെ ലോൺ ബുക്കാണ് ഈ കമ്പനിക്കുള്ളത്. അതിൽ 57% ഈ പറയുന്ന ലോൺ ബുക്കുകളും അല്ലെങ്കിൽ ലോൺ ബുക്കും ഉള്ളത് ഉത്തർപ്രദേശും ബീഹാറിലും തന്നെയാണ്. 66% ലോൺ ബുക്കും മൈക്രോ ഫിനാൻസ് കമ്പനികൾക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. 66% ബാങ്കിൻ്റെ ലോണുകളും മൈക്രോ ഫിനാൻസ് കമ്പനികൾക്കാണ് കൊടുത്തിരിക്കുന്നത്, മൈക്രോ ഫിനാൻസ് ലോണുകളാണ് എന്നുള്ളതാണ്. അതിന് 19.9% ഈൽഡാണ് 2023 സാമ്പത്തിക വർഷത്തിൽ ഇവരുടെ ഇതിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ലോണിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 7%. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സേവിങ്സ് ആൻഡ് കാസ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 21%. 13,710 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ഈ ബാങ്കിനുണ്ട്. നെറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 9.6% നെറ്റ് മാർജിനാണ്, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനാണ് ഈ കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ഓർഡർ ബുക്ക് അല്ലെങ്കിൽ ഗ്രോത്ത് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലെ ഹിസ്റ്ററി ഹെൽത്തി ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇനി കമ്പനിയുടെ വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ 2021 സാമ്പത്തിക വർഷത്തിലെ ലോൺ ബുക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ 29% CAGR ഗ്രോത്താണ് ഈ കമ്പനിക്കുള്ളത്. ബാങ്കുകളെ സംബന്ധിച്ച് കിട്ടാക്കടം ഒരു പ്രധാന പ്രശ്നമാണ്. ഇതിൻ്റെ NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് ഈ ബാങ്കിൻ്റെ എന്ന് പറഞ്ഞാൽ വെറും 0.39%, അതായത് 0.5% താഴെ ലോണുകൾ മാത്രമേ കിട്ടാൻ കടമായിട്ടുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല അത് ഏറ്റവും March 31 ഡാറ്റയാണ് പറയുന്നത്. 0.39% ഈ കമ്പനിയുടെ ഈ ബാങ്കിൻ്റെ NPA എന്ന് പറയുന്നത്. അതായത് 2.31% ഉണ്ടായിരുന്നു 2021, അവിടെ നിന്നാണ് ഇപ്പോൾ കുറഞ്ഞിട്ട് ഇപ്പോൾ വെറും 0.39% NPA കുറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. 2023 സാമ്പത്തിക വർഷത്തിലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 1529 കോടി രൂപയായിരുന്നു. ഒരു ഷെയറിന് ഏകദേശം 4.5 രൂപയാണ് ഇതിൻ്റെ വരുമാനം ഉണ്ടായിരുന്നത്. 2000 കോടി രൂപയുടെ നെറ്റ്വർത്ത് ഈ കമ്പനി 2031 ജനുവരി നോക്കുകയാണെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. 2000 കോടി രൂപയുടെ നെറ്റ്വർത്ത്, അതുപോലെ തന്നെ 13,559 കോടി രൂപയുടെ ലോൺ ബുക്ക്, അതുപോലെ തന്നെ വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഷെയറിന് ഏകദേശം പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 22.30 രൂപ അടുപ്പിച്ച് നമുക്ക് വാല്യൂഷൻ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പർ ബ്രാൻഡ്, അതായത് 23-25 രൂപ വരെയാണ് നമുക്ക് ഈ ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 25 രൂപ എടുത്താൽ പോലും പ്രൈസ് ടു ബുക്ക് വാല്യൂ മൾട്ടിപ്പിൾസ് ഉത്കർഷൻ ഏകദേശം 1.1 ആണ്.
ഹിസ്റ്റോറിക് പി നോക്കി കഴിഞ്ഞാൽ 5.5 ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത്, അത് അടുത്ത വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബിസിനസ് കൂടി കണക്കിലെടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം ബുക്ക് വാല്യൂ 28 വരേണ്ടതാണ്. 2024 March 31 28 രൂപയുടെ ബുക്ക് വാല്യൂ എങ്കിലും കമ്പനിക്ക് എക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 10-15% ഡിസ്കൗണ്ടാണ് ഈ IPO പ്രൈസ് ചെയ്തിരിക്കുന്നത്. അത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇനി സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ബാങ്കുകളെ നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള മറ്റ് ബാങ്കുകളുടെ പ്രൈസ് വാല്യേഷനും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിലാദ്യം നമുക്ക് മൈക്രോ ലോൺ ലെൻഡേഴ്സ് ആയിട്ടുള്ള സൂര്യോദയ SFB ലിസ്റ്റഡ് ആയിട്ടുള്ളത്. അവർ ഏകദേശം 6,100 crore ലോൺ ബുക്കാണ് അവർക്കുള്ളത്. അതിന് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 9.5%. പക്ഷേ അസറ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം അട്രാക്റ്റീവ് അല്ല. 1.55% NPA കമ്പനിക്കുണ്ട്. അതുപോലും പ്രൈസ് ടു ബുക്ക് വാല്യൂ ഹിസ്റ്റോറിക്ക് 1.2x ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എടുക്കാം. 24,000 crore അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉണ്ട്. 0.04% നെറ്റ് NPA മാത്രമേ ഉള്ളൂ. അവരുടെ PE മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ 2 അതിന് ഹിസ്റ്റോറിക് 7x PE ഉള്ളത്. ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് മറ്റൊരു കമ്പനി, 9,300 crore അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, 0.9% നെറ്റ് NPA. അതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 2.5 ഇപ്പോൾ ട്രേഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഡീസൻറ്റ് ലോൺ ബുക്ക് ഉണ്ട്, ഹെൽത്തി ഗ്രോത്ത് ഉണ്ട്, അതുപോലെ വെൽ മാനേജ്ഡ് ബാങ്ക് ലോൺ ബാഡ് ലോൺസ് ആണ്. അതും ഡിസ്കൗണ്ടിൽ, അതായത് ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളെക്കാൾ ഡിസ്കൗണ്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വേണം പറയാൻ. ഇനി ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് തന്നെ 150 crore ഏകദേശം September 2021 റേസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഷെയറിന് 31.80 rupees വെച്ചിട്ടാണ് അവർ റേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ IPO പ്രൈസ് 21% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് 2 ഓൾമോസ്റ്റ് 2 അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, അതായത് ലോൺ ബുക്ക്, ഏകദേശം 66% വളർച്ച കാണിച്ചു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 3 times വർധനവ് വന്നു. അതുപോലെ ഇസോപ്പ്, അതായത് കമ്പനിയുടെ എംപ്ലോയീസിന് അലോട്ട് ചെയ്തിരിക്കുന്ന ഷെയറുകൾ 27 വെച്ചിട്ടാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിലൊക്കെ കുറഞ്ഞ പൈസക്കാണ് ഇപ്പോൾ ഈ IPO വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മൈക്രോ ഫിനാൻസ് സെക്ടറിൽ ഒരു നല്ല കംബാക്ക് ഉള്ള സമയമാണ്. പിന്നെ ആകെയുള്ള ലോൺ ഈ മൈക്രോ ഫിനാൻസ് രംഗത്താണ് കൂടുതൽ ലോണുകളുള്ളത്. അത് അവർ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് 0.5 താഴെയാണ് NPA എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഒരു മൈക്രോ ഫിനാൻസ് രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ മോശമില്ലാത്ത PSU ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയം നല്ല വാല്യേഷൻ എന്ന നിലയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു IPO തന്നെയാണ്. ഞാൻ യെസ് എന്ന് പറയുന്ന ഒരു IPO തന്നെയാണ് ഇതിന്. അതുപോലെ തന്നെ വളരെ കുറച്ച് റീറ്റെയിൽ ഫ്ലോട്ട്സേ ഉള്ളൂ, 10% മാത്രം. അതുകൊണ്ട് തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് 12 July തുടങ്ങുന്ന ഈ ഒരു IPO നിക്ഷേപിക്കാം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ വ്യൂ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്ലോഷേഴ്സും മറ്റും വായിച്ചു നോക്കുക. IPO നോട്ട് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.